എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തുക ഇപ്പോൾ കറക്റ്റായിട്ട്, അതായത് ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുൻപ് ഈ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അറിയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുക എല്ലാ മാസവും കറക്റ്റായിട്ട്, മുൻപത്തെ ഈ ഒരു സർക്കാരിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 4-5 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിമാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് വരെ കറക്റ്റായിട്ട് വരികയും ചെയ്തിരുന്നു. അതായത് തുക കറക്റ്റായിട്ട് വിതരണം മാസം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന സർക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ തുക 2-3 മാസമൊക്കെ കൂടുമ്പോൾ 2 മാസത്തെ കിട്ടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, പെൻഷൻ തുക നമുക്ക് ഉടനെങ്ങാനും ലഭിക്കുമോ, അല്ലെങ്കിൽ എന്നായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു കാര്യം. ഇത് സംബന്ധിച്ച് ഞാൻ മുൻപ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു തീയതി പോലെ നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം എന്നാണ് ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം. സംസ്ഥാന സർക്കാർ ഈ വരുന്ന ചൊവ്വാഴ്ച 2,000 കോടി രൂപ കൂടി ശമ്പളത്തിനും അതുപോലെ തന്നെ മറ്റുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും വേണ്ടി കടമെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച കഴിഞ്ഞ് ഏതെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയും വിതരണം ചെയ്യുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യം മനസ്സിലാക്കി വെക്കുക, ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാവുന്ന തുകയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൊക്കെയുള്ള തുക കടമെടുക്കുവാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ക്ഷേമ പെൻഷൻ തുക കടമെടുത്തുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടമെടുപ്പിന് ശേഷം മാത്രമായിരിക്കും, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഏത് ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രീതിയിലായിരിക്കും വിതരണം എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ. കൂടാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പരിശോധന ഇപ്പോൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ്. അതായത് ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുകയാണ്. മാർച്ച് മാസം അവസാനം വരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള സമയമുണ്ട്. കൂടാതെ തന്നെ അവിവാഹിത വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വീണ്ടും പുനർവിവാഹിതരല്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുവാൻ ശ്രദ്ധിക്കുക. 60 വയസ്സിന് മുകളിലേക്കുള്ള വിധവകളായിട്ടുള്ള ആളുകൾ, അവിവാഹിതരായിട്ടുള്ള ആളുകൾ, ഇവർക്ക് ആർക്കും ഇത് ബാധകമല്ല, അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് ബാധകമല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.